السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സാദാത്തുങ്ങളെ, ഉസ്താദുമാരെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ, കബൂലാക്കി തരുമാറാകട്ടെ. വളരെ പവിത്രമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹു ചൊല്ലുകയും ഇനി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അവിടുത്തെ മദ്ഹു റസൂൽ പ്രഭാഷണം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ സമയത്ത് കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. അല്ലാഹു തആല ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ വിജയികളെ കൂട്ടത്തിൽ അല്ലാഹു തആല ആക്കി തരുമാറാകട്ടെ. മുത്തുനബിയോട് കൽബിൽ അങ്ങേയറ്റത്തെ മഹബത്ത് ഇഷ്ഖ് നമുക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടുത്തെ പൂമുഖം ഒരുപാട് തവണ ഇഖ്ലത്തിലും മനാമിലുമായി നമുക്ക് എല്ലാവർക്കും കാണാൻ അല്ലാഹു തൗഫീഖ് ആക്കി തരുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനമായ മുഈനുസ് സുന്ന, നമ്മൾ ഒരുപാട് ഉസ്താദുമാർ, നഈമി ഉസ്താദ് അടക്കമുള്ള നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാമെല്ലാമായ മുസ്തഫ നഈമി ഉസ്താദൊക്കെ സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അവിടുത്തെ ആ ഒരു യാത്ര ആദ്യമായി പ്രിയപ്പെട്ട ഉപ്പയോടൊന്നിച്ച് ഹാവേരി വരെ പോയ ആ രംഗം ഇന്നും കൽബിൽ ഓർക്കുകയാണ്. ഉപ്പ അന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് പുറപ്പെടുന്നതിന് മുമ്പ് ഉപ്പാക്ക് ഷുഗർ 450 വളരെയധികം പ്രയാസത്തിലും ക്ഷീണത്തിലും വലിയ വിഷമത്തിലായിരിക്കുന്ന സമയത്ത് പോലും പരിശുദ്ധ ദീനിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മളൊക്കെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി കച്ചകെട്ടി കഴിഞ്ഞവരാണ്. ദൂരം പ്രശ്നമല്ല, പ്രയാസങ്ങൾ എന്ത് വന്നാലും അത് സഹിക്കേണ്ടവരാണ്. പരിശുദ്ധ ദീനിന് വേണ്ടി ദീനില്ലാത്ത പ്രദേശത്ത് പോകാൻ വേണ്ടി വന്നാൽ നമ്മൾ എന്തിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങേണ്ടവരാണ്. എന്റെ ക്ഷീണവോ അല്ലെങ്കിൽ ദൂരവോ ഒന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഉപ്പ മദ്ഹറിൽ നിന്നും യാത്ര തിരിച്ചു. അങ്ങ് ഹാവേരിയിലെത്തി നോക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സൗകര്യമില്ലാത്ത, വളരെ പ്രയാസപ്പെട്ട് ഒന്ന് ഫ്രഷാവാൻ വേണ്ടി വാഷ്റൂമിൽ പോകാൻ പോലും നല്ലൊരു സൗകര്യമില്ലാത്ത, അന്ന് സ്ഥാപനമായിട്ടില്ല, ഒന്നുമായിട്ടില്ല. കാമാക്കാൻ എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരന്റെ ആ ബിൽഡിംഗിലേക്ക് പോയി ഇറങ്ങിയിറങ്ങും. കിടക്കാൻ പോലും മര്യാദയ്ക്ക് എല്ലാ സൗകര്യമൊന്നും ഇല്ലാതെ ഷുഗർ 450 കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ എത്തിയപ്പോൾ ഉപ്പാക്ക് ക്ഷീണമില്ല. അവിടുത്തെ പല പ്രദേശങ്ങളിലും കർണാടകയുടെ ഹാവേരിയുടെ പല ഭാഗങ്ങളിലും അങ്ങ് സഞ്ചരിച്ച് കണ്ടു നോക്കുമ്പോൾ കണ്ണിൽ നിന്നും കണ്ണുനീര് വരികയാണ്. എന്തിനാണ്? പരിശുദ്ധ ദീനിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കാനോ വീടുണ്ടാക്കാനോ സ്വന്തം ദുനിയാവിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല കരഞ്ഞത്. ദീനിയായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ പ്രദേശം നമ്മൾ കാണാതെ പോയല്ലോ. അലിഫും വാവും അറിയാത്ത, പരിശുദ്ധ ദീനിനെ കുറിച്ച് ഒന്നും അറിയാത്ത, പേരുകൊണ്ട് മുസ്ലിമാണ് പക്ഷേ ദീനിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഈ സമൂഹത്തിന് നമ്മൾ കണ്ടില്ല, കേട്ടില്ലല്ലോ, അറിഞ്ഞില്ലല്ലോ എന്ന് ആ വിഷമം കൊണ്ട് കരയുകയാണ്. എന്ത് വന്നാലും ശരി, എന്ത് വന്നാലും ശരി, ഇവിടെ പരിശുദ്ധ ദീനിന്റെ പ്രഭ ആ ദീനിനാവശ്യമായ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ ചെയ്തേ മതിയാവുന്നു മനസ്സിലാക്കി പ്രിയപ്പെട്ട ഉപ്പ എന്ത് വന്നാലും ശരിയെന്ന് തീരുമാനിച്ച് ഒന്നും കണ്ടിട്ടില്ല. പടച്ച റബ്ബിനെ കണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഹാജാ തങ്ങളുടെ പേരിൽ ആ സ്ഥാപനം ഇവിടെ തുടങ്ങുകയാണ്. ആ പോയ പോക്കിൽ തന്നെ സ്ഥലം നോക്കാൻ വേണ്ടി, സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി, സ്ഥലം സെലക്ട് ചെയ്യാൻ വേണ്ടി യാത്ര പുറപ്പെട്ടു. അതും നോക്കി വെച്ചു. അങ്ങനെ കയ്യിലുള്ള കാശും എടുത്തു കൊടുത്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ഉപ്പ അന്ന് യാത്ര പോയിരുന്നത്. അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ സ്ഥാപനം തുടങ്ങിപ്പോയി, മദ്ഹർ തുടങ്ങിപ്പോയി. ഞാൻ തുടങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ എന്റെ പ്രവർത്തനം മുഴുവനും ഇവിടത്തേക്കായിരുന്നു ഞാൻ ചെയ്യേണ്ടിരുന്നത്. അത്രത്തോളം പരിശുദ്ധ ദീനിന് വേണ്ടി ഇനിയും ചെയ്യണമെന്നുള്ള കൊതിയിലായിരുന്നു മരണം വരെ ആ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. അല്ലാഹു തആല ദർജകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ.
അള്ളാഹു ദർജകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ പേരിൽ അവാർഡ് കൊടുക്കുന്ന ഈ സമയം എന്തുകൊണ്ടും അർഹതപ്പെട്ട ബഹുമാനപ്പെട്ട ഫാറൂഖിനെയും ഉസ്താദ് ദവാരംഗത്തെ ദീനിന് വേണ്ടിയിട്ട് ഉസ്താദ് അവരുടെ സേവനം ഒരുപാട് പ്രദേശങ്ങൾ ദീനില്ലാത്ത പല പ്രദേശങ്ങളിലും ഉസ്താദ് അവരുകളും പല പള്ളികളും ഏകദേശം പശ്ചിമ ബംഗാളിലും ബീഹാറിലുമായി 35 പള്ളി ഉസ്താദ് ഉണ്ടാക്കിയിട്ടുണ്ട്. ദീനില്ലാത്ത പല പ്രദേശത്തും പ്രിയപ്പെട്ട ഉപ്പ അവിടുന്ന് ദീനിന് വേണ്ടിയിട്ട് ഉപ്പയും കിലോമീറ്ററുകളോളം 250 യാത്ര ചെയ്തിട്ട് കുടുംബവും വീടും നാടും എല്ലാം ഒഴിവാക്കിയിട്ട് ഒസോട്ട് വന്ന രംഗം. അന്ന് ഉപ്പാക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. എല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ എല്ലാം നേതൃത്വമായ ഉപ്പാപ്പ സയ്യിദ് താജുൽ ഉലമാ സയ്യിദ് അവർകളായിരുന്നു. അല്ലാഹു തആല ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. ഉപ്പയുടെ പുതിയാപ്പിള എന്നാ വിളിക്കാണ്, മകളുടെ മകളെ ഭർത്താവത് കൊണ്ട് പുതിയാപ്പിള എന്നാ വിളിക്കുക. പുതിയാപ്പിള, നിങ്ങൾക്ക് വേണ്ടതെല്ലാം എന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ അവിടെ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞു. എല്ലാ സപ്പോർട്ടും ചെയ്തു ഉപ്പയെ പൊസോട്ട് നിർത്തി. അങ്ങനെ അവരും ദീനിന് വേണ്ടിയിട്ട് എല്ലാം ഒഴിവാക്കി പരിശുദ്ധ ദീനില്ലാത്ത പ്രദേശത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പരിശുദ്ധ ദീനിന് വേണ്ടിയിട്ടായിരുന്നു. അവിടുത്തെ സമ്പത്തും അവിടുത്തെ സമയവും എല്ലാം ദീനിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും ദീനിന് വേണ്ടി ഈ അവാർഡ് പ്രിയപ്പെട്ട ഉപ്പയുടെ പേര് കൊടുക്കുന്ന അവാർഡ് ബഹുമാനപ്പെട്ട ഫാറൂഖിനെയും ഉസ്താദ് എന്തുകൊണ്ടും അർഹനാണ്. അല്ലാഹു തആല ഉസ്താദിനും ഒരുപാട് കാലം ദീനി ദാവ ചെയ്യാനും അവിടുത്തെ ഖിദ്മ അവിടുത്തെ പൊരുത്തത്തിലായി അവിടുത്തെ തണലിലായി നമുക്കും ദീനി ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും പരിപൂർണ സപ്പോർട്ട് വേണം. നേരത്തെ കുട്ടികൾ ഫോം കൊണ്ടുവരുന്ന സമയത്ത് ഒരാൾ പോലും ഒഴിവാകരുത്. നമുക്ക് കഴിയുന്ന എന്തെല്ലാം സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ, പരിശുദ്ധ ദീനിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അല്ലാഹു തആല വലിയ ബർക്കത്ത് നൽകുമാറാകട്ടെ. ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ലാത്ത സമയത്ത് അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ സ്ഥാപനത്തെ ഇന്ന് വരെ കാണാത്ത വിദേശത്തും സ്വദേശത്തുമുള്ള പല വ്യക്തിത്വങ്ങളും സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മുസ്തഫ നഈമി ആ സ്ഥാപനത്തിന് വേണ്ടി എത്ര മാത്രം അധ്വാനിക്കുന്നു മനസ്സിലാക്കിയാൽ വലിയ അധ്വാനമാണ്. ഒരു ദിവസം നഈമിയെ ഞാൻ മുഹിമ്മാത്തിൽ ബഹുമാനപ്പെട്ട താഹിർ ലഹദൽ തങ്ങൾ ഉസ്താദിന്റെ ഉറൂസ് കഴിഞ്ഞിട്ട് തങ്ങളെ നഈമിയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് നഈമി നാളെ എനിക്ക് പെട്ടെന്ന് മുഈന സുന്നയിൽ എത്തണം, ഒരു 100-200 കിലോമീറ്ററിലാണ്, 450 കിലോമീറ്റർ. അന്ന് പരിപാടി കഴിഞ്ഞിട്ട് ഏകദേശം 10 നാളെ രാവിലെ എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് മുഈന സുന്നയുടെ ആവശ്യത്തിന് വേണ്ടി എത്തേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് പോകുന്നത്, ഞാൻ പോയി നോക്കട്ടെ, എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പിന്നെ വിളിച്ചു ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ പോയത് എന്ന് ചോദിച്ചപ്പോൾ ബൈക്കിന്റെ ബാക്കിൽ ഇരുന്നിട്ടപ്പോൾ 450 കിലോമീറ്റർ രാത്രി പോയത് ഒരു ബൈക്കിന്റെ ബാക്കിൽ ഇരുന്ന് പോയിട്ടുണ്ട്. അത്രത്തോളം ഈ ദീനിന് വേണ്ടി സ്ഥാപനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു. ഒരു ദിവസം പറഞ്ഞപ്പോൾ ശമ്പളം കൊടുക്കാൻ കാശില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം ഭാര്യയുടെ പൊന്നടക്കം വിറ്റിട്ടാണ് ആ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുത്തത്. വീടുണ്ടാക്കാൻ വെച്ച കാശ് എടുത്തുകൊണ്ടാണ് പലപ്പോഴും അവിടുത്തെ ചെലവ് നടത്തിയത്. പലപ്പോഴും അല്ലാഹുവേ നല്ലോണം ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ, സന്തോഷങ്ങൾ നൽകണേ റഹ്മാനെ. സ്വന്തം കാശെടുത്ത് പരിശുദ്ധ ദീനിന് വേണ്ടി തടി കൊണ്ടും സമ്പത്ത് കൊണ്ടും അവരൊക്കെ ഓടി നടക്കുന്നുണ്ടെങ്കിൽ ഈ ശബ്ദം ശ്രമിക്കുന്ന മുഅ്മിനീങ്ങളെ നമുക്ക് എന്ത് ചെയ്തു പരിശുദ്ധ ദീനിന് വേണ്ടി, നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നാളെ ആഖിറത്തിൽ വെച്ച് നമ്മളെ പടച്ചറമ്പ് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇത്രയും വിവരങ്ങൾ നമ്മൾ കേട്ടിട്ട് ഒരു സപ്പോർട്ടും ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ നമ്മൾ പടച്ചറമ്പ് വിടില്ല. അല്ലാഹു തആല നമുക്കൊക്കെ പരിശുദ്ധ ദീനിന് വേണ്ടി ഖൈർ ചെയ്യാൻ വേണ്ടി ധാരാളം സമ്പത്തും അല്ലാഹു നൽകുമാറാകട്ടെ. കൊടുക്കാനുള്ള മനസ്സും അല്ലാഹു നൽകുമാറാകട്ടെ. എന്തെല്ലാം സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നമ്മൾ ചെയ്യണം. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെലവഴിച്ചാലും പടച്ചറബ് നമ്മളെ സമ്പത്തിന് ഒരു പൈസ പോലും കുറക്കൂല, അതിനേക്കാളും കൂടുതൽ ബറക്കത്ത് അല്ലാഹു നൽകും. പടച്ചറബിനെ കണ്ടുകൊടുക്കണം.
അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടാണ് വേണ്ടി കൊടുക്കുന്നതിന്റെ നല്ല നിയ്യത്തിലായി നമുക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ സഹായിച്ചു കൊടുത്താൽ പരിശുദ്ധ അല്ലാഹു തആല നമുക്ക് നല്ലോണം നിഅമത്തും ബർക്കത്തും അള്ളാഹു നമ്മളെ കൊയക്കില്ല. അള്ളാഹു നല്ലോണം ബർക്കത്ത് നൽകും, അള്ളാഹു തആല ബർക്കത്ത് നൽകും മാറാകട്ടെ, സന്തോഷങ്ങൾ നൽകും മാറാകട്ടെ. ആഖിറത്തേക്ക് രക്ഷപ്പെടണം, ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം കിട്ടണം എന്നുള്ള നല്ല നിയ്യത്തിലായി ഇൻഷാഅല്ലാഹ് നിങ്ങൾ എല്ലാവരും സഹായിക്കണം. അള്ളാഹു തആല ബർക്കത്ത് നൽകും മാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ബഹുമാനപ്പെട്ട നഈമി ഉസ്താദിന്റെ പ്രഭാഷണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ മദ്ഹ് കേൾക്കാൻ വേണ്ടി അവിടുത്തെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി പോകുന്ന ഈ സമയത്ത് അല്ലാഹു തആല ഉസ്താദിന് വലിയ ബർക്കത്തും സന്തോഷവും നൽകും മാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ഈ 30-ാം തീയതി വർഷങ്ങളായി സ്നേഹപ്രപഞ്ചമെന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന ഇൻഷാഅല്ലാഹ് പ്രോഗ്രാം കൊല്ലം നടക്കുന്നുണ്ട്. ഇൻഷാഅല്ലാഹ് അതിലും എല്ലാവരും സംബന്ധിക്കാൻ പറ്റുന്നവരൊക്കെ സംബന്ധിക്കണം. അല്ലാഹു തആല ഒരുപാട് ഒരുപാട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാനും ഒരുപാട് മുഹബ്ബീങ്ങളെ അതിലൂടെ ഉണ്ടാക്കാനും ഉസ്താദ് അവർക്കും നമുക്കൊക്കെ അല്ലാഹു തൗഫീഖാക്കി തരുമാറാകട്ടെ. മുത്തു നബിയുടെ മദദ് ജീവിതത്തിലുടനീളം അല്ലാഹു നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. ബിഹഖി സയ്യിദന മുഹമ്മദിൻ صلى الله عليه وسلم السلام عليكم ورحمة الله وبركاته.